ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ ടാകും. ഒക്കെ കഴിഞ്ഞില്ലേ അല്ലേ ഹാപ്പി ന്യൂ ഇയറൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ വർഷം നല്ലത് വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കല്ലേ നമുക്ക് ഓരോരുത്തർക്കും. അപ്പോൾ ഒന്ന് പൊട്ടാൻ കേട്ടോ. അപ്പോൾ ഞായറാഴ്ച എടുത്ത വീഡിയോ കേട്ടത്. അപ്പോൾ നാളികേരൊക്കെ ഒന്ന് ചിരകിയെടുത്ത്, അപ്പോൾ നാളികേര പൊളിച്ചാൽ ഞാൻ ഫുള്ളായിട്ടും ചിരകൂട്ടാം, എന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ എടുത്തേക്കും. അപ്പോൾ ഒന്ന് വെള്ളരിക്കുക, പരിപ്പിട്ടിട്ട് കറി വയ്ക്കണം. അപ്പം അരിക്ക് വേണം, പുട്ടിലേക്ക് വേണം, ബാക്കി ഉണ്ടാച്ചാൽ ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കും കേട്ടാ. പിന്നെ ചിരകിയിട്ട് കുറച്ച് കൊണ്ടച്ചാൽ പിന്നെ അത് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ചിട്ട് പിന്നെ അത് ഇതാവും, അങ്ങനെ അവിടെ ഇരിക്കും. അപ്പോൾ പിന്നെ ചിരകുമ്പോൾ ഫുള്ളായിട്ട് ചിരകും. അപ്പോൾ പിന്നെ വൈകുന്നേരത്ത് വെള്ളപ്പത്തിനൊക്കെ ഇട്ട് കാണിച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അപ്പം ഒന്ന് തേങ്ങ ചിരകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ തീർത്തിട്ട് ഞാൻ അരിക്ക് അരക്കും കേട്ടോ. അപ്പോൾ പുട്ടുപൊടി നമ്മളെ ലാസ്റ്റത്തെ കേട്ടോ, പുട്ടുപൊടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഉള്ളത് ഞങ്ങൾ എടുത്തതാ കേട്ടോ. അപ്പോൾ ഈ അജിമിടി മാമീമിടിയൊക്കെ പുട്ട് തിന്ന് രസം പിടിച്ചപ്പോഴേ ഇപ്പോൾ മറ്റുള്ള പുട്ടൊന്നും പറ്റണില്ല കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ആ പൊടി മേടിക്കണം കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഗ്യാസ് ഓണല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഓണാക്കിയിട്ട് ഒക്കെ ഒന്ന് ഗ്യാസ് കത്തിച്ച് കൊടുത്തിട്ടാ. അപ്പോൾ ഒരു 7:30 ആയിട്ടാ. സൺഡേ ആയ കാരണം തന്നെ മറ്റുള്ള പണികളും മുറ്റടിയും മരം തുടയ്ക്കലും കുളിയും ഒക്കെ കഴിഞ്ഞിട്ടാട്ടാ പിന്നെ വന്ന്. അപ്പോൾ ചായക്കും വെള്ളം വെച്ചിട്ട് ആ ഒരു കട്ടൻ കുടിക്കാമല്ലോ. അപ്പോൾ കുറച്ച് പരിപ്പെടുത്ത് വെള്ളത്തിയിട്ടുണ്ടിട്ടാ. വെള്ളരിക്കും പരിപ്പും മാങ്ങയൊക്കെ ഇട്ട് വെച്ചാൽ നല്ല സൂപ്പറല്ലേ. അത് ഒരു ഇളം മധുരമുള്ള ഒരു മാങ്ങ വേണം കേട്ടോ. അപ്പോൾ നല്ല സൂപ്പറാണ്. പക്ഷേ മാങ്ങയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒന്ന് മാങ്ങിക്കും, അതിൽ മാങ്ങിക്കും അതിലൊരു 2-3 ഇരുമ്പാമ്പുളിങ്ങ ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെള്ളരിക്ക കറി വയ്ക്കുമ്പോൾ മിക്ക ആൾക്കാരും ഈ തക്കാളി മാത്രമേ ചേർക്കുകയുള്ളൂ പുളിക്ക്. പക്ഷേ വെറും ഈ തക്കാളിയുടെ പുളി എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഒന്നുകിൽ ഒരു കുരു പുളി ചേർക്കുക പിഴിഞ്ഞിട്ട്, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഈ പുളിങ്ങ ചേർക്കുമ്പോൾ. ഇല്ലെങ്കിൽ മാങ്ങ, അല്ലെങ്കിൽ 2 ഇരുമ്പാമ്പുളിങ്ങ, മൂന്നാമത്തെ ഓപ്ഷൻ ആട്ടോ ഇരുമ്പാമ്പുളിങ്ങ. മാങ്ങ പുളിങ്ങ ഇരുമ്പാമ്പുളിങ്ങ. അപ്പോൾ ഞാൻ അപ്പോൾ ഇരുമ്പാമ്പുളിങ്ങ ചേർത്ത് കേട്ടാ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കറി. പിന്നെ പച്ചക്കറിയൊക്കെ വയ്ക്കുമ്പോൾ എരിവൊന്നും മുന്തി നിൽക്കരുത് കേട്ടാ. അന്നൊക്കെ കുറവ് തന്നെ വേണം എരിവൊക്കെ ചരച്ച് വയ്ക്കുന്ന പച്ചക്കറിക്കൊക്കെ. അപ്പോൾ നല്ല ടേസ്റ്റാട്ടാ കറി. അപ്പോൾ നമ്മളെ പുട്ടൊക്കെ നറുക്കൽ കഴിഞ്ഞിട്ടാ. അപ്പോൾ ജോലിക്കും വേണം പുട്ട്. ഓളിപ്പോൾ പുട്ട് ഇന്നിപ്പോൾ ഓൾക്ക് കടി ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നിപ്പോൾ വീണ്ടും ഇങ്ങനെ നോക്കി കിടക്കണം. പിന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒത്തിരി കൂട്ടുകാർ പുതിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യണമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ. അപ്പോൾ ജോലിക്ക് ഞാൻ കുറച്ച് പഞ്ചസാരട്ടിട്ടൊരു കഷ്ണം പുട്ട് നല്ല ചൂടുണ്ട് കേട്ടോ. അതൊന്ന് കുഴച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടു ഇഷ്ടപ്പെടാനും നിൽക്കണ്ട കേട്ടോ. വീഡിയോ ഒക്കെ കാണുമ്പോൾ തന്നെ ലൈക്കൊക്കെ ഇട്ടോളി. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരെയും കമൻറ്റുകളൊക്കെ അറിയിക്കട്ടെ. അപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ ഞാൻ എല്ലാവരും എത്തിക്കും എത്തും കേട്ടോ. ഇനി എത്താത്തവരുണ്ടെച്ചെങ്കിൽ ഞാൻ നമ്മൾ കാണുന്നവരാണെച്ചെങ്കിൽ ആ മുന്നത്തെയൊക്കെ ആയിട്ട് നമ്മൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഓരോരുത്തരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക കേട്ടോ. സ്കിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടതിന് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ വീണ്ടും പറയുകയാണ്, എല്ലാ കൂട്ടുകാർക്കും ഈ വർഷം സന്തോഷത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ഒക്കെ ആവട്ടെ അല്ലേ. നിങ്ങളുടെ ഒരു ഇലയൊക്കെ ഞാൻ ചീന്തി വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പുട്ടൊക്കൊന്ന് പൊടിച്ചിട്ട് അതിൽ വാരിട്ട് കൊടുക്കുന്നുണ്ട്. പുട്ട് പഞ്ചസാരയും കൂട്ടി ചേർത്താൽ നല്ല ഇഷ്ടാട്ടാ. ജോലിക്കും ഇഷ്ടാട്ടാ. ജിമ്മിലിയൊക്കെ പുട്ട്. അപ്പോൾ കോഴിയാളെയൊക്കെ ഞാൻ വിട്ടിട്ടുണ്ട്. അവരൊക്കെ തിന്നാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ജോലിക്ക് പിട്ടേറ്റ് പോകുമ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ഈ ഗ്യാസ് കത്തിച്ചിട്ടാണ് പോയത് കേട്ടോ. പിന്നെ ആ ഓർമ്മയിലെ തട്ടി മുട്ടി നിന്നിട്ടിപ്പോൾ വന്ന് നോക്കുമ്പോൾ തീയൊക്കെ നല്ല കൂടിയിട്ട് ചട്ടിയിലൊക്കെ നിറം പിടിച്ചിട്ടാണ്. അതാണ് എൻ്റെ അവസ്ഥ. അതാട്ടാ ചീൻചട്ടിയിലൊക്കെ ഒരു
പണ്ട പണ്ട ആകാശത്ത് കൂടെ ഇത് പോവില്ലേ, റോക്കറ്റ് പോയാണ്ടാവില്ല ഒരു അടയാളം. അതേപോലെ ഒരു ലൈനൊക്കെ വീണിട്ടാ ജീൻചട്ടിയിൽ. അപ്പം എന്തേലും ചില സമയത്ത് ഇങ്ങനെ കേട്ടാ ഭയങ്കര മറവിയാണ്, നമ്മുടെ പ്രായത്തിൻ്റെ ആവൂല്ലേ. അപ്പം അങ്ങനെ ചായ ഒക്കെ കുടിക്കട്ടാ. ചായ ഒരു കപ്പ് ചായ വേണം കേട്ടോ, അത് നിർബന്ധമാണ്. ഒരരക്കപ്പെങ്കിലും വേണം. അതും എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ, എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇത് മോള് വാങ്ങിയതാ 190 രൂപയ്ക്ക് വാങ്ങിയ. പിന്നെ ചായക്ക് നല്ല കട്ടൻ ചായ തന്നെ വേണം കേട്ടോ. പാൽ ചായ ഒന്നും എനിക്ക് രാവിലെ കടയിലേക്ക് ഇഷ്ടമല്ല, അതൊക്കെ വൈകിട്ടൊക്കെ കുടിക്കുകയുണ്ടെങ്കിൽ നല്ലാതെ. അപ്പം നമ്മളെ വെള്ളരിക്ക പകുതി വെള്ളരിക്ക എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ ചോറൊക്കെ വെന്ത് വാർത്തുണ്ട് കേട്ടോ. അപ്പം അടുപ്പിൽ തീയുണ്ട്, പിന്നെ ഇപ്പം ഒന്ന് പോകാനൊന്നും ഇല്ലല്ലോ, തിരക്കില്ല. അപ്പം ഞാൻ അടുപ്പിൽ തന്നെ പരിപ്പും വെള്ളരിക്കൊക്കെ കഴുകിയിടുക കേട്ടോ. അപ്പം മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട അവിടെ കിടന്ന് വെന്തോളും. തിരക്കാവുമ്പോഴല്ലേ നമുക്ക് വേഗം ആ ഗ്യാസും രണ്ടടുപ്പത്തൊക്കെ ഇങ്ങനെ വെച്ച് ഇതാവേണ്ടല്ലോ. ഇതാകുമ്പോൾ ഇപ്പോൾ ഒന്നും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പം എന്തായാലും എല്ലാം അവിടെ കിടന്ന് വേവറ്റയച്ചിട്ട് ഞാൻ അതൊക്കെ ഒന്ന് ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. പിന്നെ എന്താണ്, എല്ലാ കൂട്ടുകാരും വിശേഷമൊക്കെ, എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ മീനുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ, ഇന്നലെ വാങ്ങിച്ച വേളൂരിയും മാന്തളും ഒക്കെ ഉണ്ട്. അപ്പം മോള് പറഞ്ഞ മാന്തൾ വറുത്താൽ മതിയെന്ന്. അപ്പോൾ കുറച്ചെടുത്തിട്ട് ഞാൻ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് ഒന്ന് കായം തേക്കാനൊക്കെ ഉണ്ട്. പിന്നെ മുളകും പൊടിയൊക്കെ ഇങ്ങനെ ഈ 3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ നുള്ളി വന്ന് പേടിച്ചിട്ടാട്ടാ, ഭയങ്കര എരിവാണ് ഈ മുളക്. ഒരുപാട് എരിവൊന്നും എനിക്ക് പറ്റൂല. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒരു മാതിരി വേവായപ്പോൾ ഒരു 3 ഇരുമ്പാമ്പിളി, ചെറിയ 4 ഇരുമ്പാമ്പിളിയും കണ്ടിട്ടാ, അത് ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ട് പുളിക്കി. അപ്പം നമ്മളെ ഉലുവാപ്പൊടിയൊക്കെ കഴിഞ്ഞിറക്കണം കേട്ടോ, വറുത്ത് പിടിച്ചത്. അപ്പം മീൻ കറിയിലേക്കൊക്കെ ഈ ഉലുവാപ്പൊടി നല്ല ടേസ്റ്റാട്ടാ. അത് ഞാൻ ഇതിനെ തന്നെ കണ്ടുള്ളാട്ടാ, പക്ഷെ ഞാനൊരു ദിവസം ഇട്ട് നോക്കുമ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പോൾ അതൊന്ന് കുറച്ച് വറുത്തിട്ടുണ്ട്, കൊഞ്ഞൊന്ന് പൊടിച്ച് പാത്രത്തിലാക്കി വയ്ക്കണം. പാത്രമൊക്കെ ചെറിയ പാത്രങ്ങളൊക്കെ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടാ. കുറച്ച് കുരുമുളക് പൊടിച്ച് വയ്ക്കണം. അപ്പം നാളികേരം അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നാളികേരത്തിൽ ഞാൻ ചെറിയ ജീരകമൊന്നും അരക്കില്ല കേട്ടോ, അത് വെറും നാളികേരം മാത്രം അരച്ച് ചേർക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായി തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കറിയൊക്കെ ഒന്ന് വറവിടാൻ വേണ്ടിയിട്ട് ആദ്യം ഉലുവ പൊട്ടിച്ച് പിന്നെ കടുകും കറിവേപ്പിലയും ഉണക്കമുളകും ഒക്കെ ഇട്ടിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കോഴിമുട്ട ആംപ്ലേറ്റ് ഉണ്ടാക്കാൻ ഒരു പൂതിയിട്ടാണ്. അപ്പം അങ്ങനെ 4 ചെറിയ ഉള്ളിയും 2 കറിവേപ്പിലയും 1 പച്ചമുളകൊക്കെ ഇട്ടിട്ടൊന്ന് ഉപ്പൊക്കെ ഇട്ട് ഒരു മുട്ടയൊക്കെ പൊട്ടിച്ച് ഒന്ന് കലക്കി എടുത്തിട്ട് ഒരു ആംപ്ലേറ്റ് ഉണ്ടാക്കുക കേട്ടോ.
അപ്പോൾ വീട്ടിൽ മുട്ട ഇഷ്ടംപോലെ മുട്ട ഉണ്ടാവും. പക്ഷേ ഈ വീട്ടിലത്തെ മുട്ട എന്തോ ഒരു ഇഷ്ടമല്ലേട്ടാ. എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് കഴിക്കുന്നുണ്ട് വെച്ചിങ്ങനെ ഞാൻ ഈ കടയിൽ നിന്ന് മേടിക്കുക ചെയ്യട്ടാ. അപ്പോൾ അതെന്താണെന്നൊക്കെ അറിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ മീൻ കായൻ്റെ അച്ചുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാണ്ട് അപ്പം നമ്മളെ വേദിയും വിശേഷങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ പോയിട്ടാ. പിന്നെ ഇന്നലെ കോപ്പി റൈറ്റൊക്കെ വന്നപ്പോൾ പിന്നെ ഞാൻ, അപ്പോൾ ഈ കോപ്പി റൈറ്റൊക്കെ നമുക്ക് ഇനി മോണിറ്റേഷനൊക്കെ ആകുമ്പോൾ ഭയങ്കര പ്രശ്നമല്ലേ. അതാണ് കേട്ടോ ഞാൻ പിന്നെ ഒഴിവാക്കിയത്. നമ്മളെ വേദിയും ഡിലീറ്റായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അങ്ങനത്തെ ഒരു ചതിക്കല് പറ്റുള്ളൂ അല്ലേ. അപ്പം അങ്ങനെ അപ്പോൾ കുരുമുളക് പൊടിച്ചുണ്ട് വെച്ചാൽ ഞാൻ പൊടി ചേർത്ത് കുറച്ചിങ്ങനെ വെതറി കൊടുക്കും. പക്ഷേ പൊടിച്ചേ ഇല്ല, ഞാൻ കഴുകിയിട്ട് ഉണക്കാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ആവശ്യത്തിന് കുരുമുളക് ഇപ്പോൾ ഞങ്ങളെ വീട്ടിലുണ്ട് കേട്ടാ. അപ്പോൾ അങ്ങനെ കുറേശ്ശെ പൊടിച്ച് വയ്ക്കും. മോനൊക്കെ ഉള്ളപ്പോഴാട്ടോ അവന് നല്ല ഇതാണ്, മുട്ടയിൽ കുരുമുളക് പൊടിയൊക്കെ വിതറണം. അപ്പോൾ ഞാൻ എപ്പോഴും പൊടിച്ച് വയ്ക്കും. ഇപ്പം നമ്മളെ ഓംലേറ്റൊക്കെ ഉണ്ടാക്കിയെടുത്ത് വല്ലപ്പോഴും ഒക്കെ ഇട്ടാ, അല്ലാതെ നമ്മളെന്നും ഓംലേറ്റ് ഒന്നും കഴിക്കില്ല. അപ്പം ഇനി മീൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് അണ്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് മീനൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നീ വർഷം എല്ലാവർക്കും നല്ലത് വരട്ടെ അല്ലേ. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു വർഷമാവട്ടെ അല്ലേ നല്ലത്, നന്മ നിറഞ്ഞ ഒരു വർഷം. അപ്പം നമ്മളെ കറിയുടെ ഒരു ലാസ്റ്റ് ഒരു ലുക്കാട്ടത് നല്ല സൂപ്പർ ടേസ്റ്റ് ചെയ്തട്ടാ. എന്താ അറിയില്ല, വെള്ളരിക്കയുടെ ടേസ്റ്റ് ആവുമായിരിക്കും. ചില വെള്ളരിക്ക തന്നെ ഒരു രസം ഉണ്ടാവില്ലല്ലോ. നല്ല അടിപൊളി കറി തന്നെയായിരുന്നു. ഞാൻ രാത്രി തൊട്ടാ വോയിസ് കൊടുക്കുന്നത്, ഉറക്കം വരിക. അപ്പം അങ്ങനെ മീനൊക്കെ ഒരു ഭാഗം എന്ത് വന്നപ്പോൾ അതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചോറൊക്കെ എടുത്തിരിക്കുകയാണ്, പൂച്ചകൾക്കൊക്കെ കൊടുത്തിട്ടാ, അവർക്കൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ കഴിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിട്ടാ ഇത് രാത്രിക്കലത്തെ ഏട്ടാ. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കഴിച്ചിട്ടിരിക്കുന്നുണ്ട്. ചിലർ കഴിക്കുന്നുണ്ട്, ചിലവർ കഴിച്ചിട്ട് പോയി. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് വീഡിയോ പിടിക്കട്ടെ, അപ്പോൾ ഒന്ന് ഇങ്ങനെ വിളിച്ചു നോക്കിയതാട്ടാ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ഇതൊരു അമ്മി രണ്ട് കുട്ടികളും ഉണ്ട് കേട്ടാ, അത് ചോറ് നിന്നിട്ട് പോവുകയാണ്. ഓക്കെ.